അബുൽ ലസ്റ് എന്ന പേരുള്ള സഹാബി അദ്ദേഹം ഒരു ദിവസം അതാ ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനാണ്, കടകിൽ നല്ല ഈത്തപ്പഴമുണ്ട്. ഒരു സാധുവായ സുന്ദരിയായ ഒരു പെൺകുട്ടി അതാ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി വരികയാണ്. അബുൽ ലസ്റിന്റെ അടുക്കലേക്ക് വന്നു, ഈത്തപ്പഴം ചോദിച്ചു. ആ സമയത്ത് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പോയ അബുൽ ലസ്റ് റഹിമഹുല്ലാ, മഹാനവറുകൾക്ക് വല്ലാത്തൊരു മോഹം വന്നു ആ പെണ്ണിനെ ഒന്ന് തൊട്ടു നോക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, പിശാച് കടന്നുകൂടുകയാണ്. അബുൽ ലസ്റ് എന്നവര് പറഞ്ഞെന്തെന്നറിയോ, എന്റെ വീട്ടിൽ നല്ല മുന്തി തലയിലുള്ളതാ ഈട്ടപ്പഴം ഇരിപ്പുണ്ട്, വരുമോ? ആ ഈത്തപ്പഴം നിനക്കെടുത്ത് തരാമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ വളരെ തന്ത്രപരമായി വീട്ടിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ട് അവളെ ഏതോ നിലയിലൊന്ന് ചുംബിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഒരു നിമിഷമാ ശൈത്താനെ കടന്നു വന്നു. അടുത്ത നിമിഷമതാ മനസ്സിന്റെ ഉള്ളറകളില് പശ്ചാത്താപത്തിന്റെ മുട്ടിടുകയാ. പശ്ചാത്താപത്തിലേക്ക് മഹാനവറുകളുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാ. ആ സമയത്ത് മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളമായി, ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരികയാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, ഉമർ തങ്ങളെ, ഒരു തെറ്റെനിക്ക് സംഭവിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ, ഇത്തക്കില്ല, നീ അല്ലാഹുവെ സൂക്ഷിക്കണം. വസ്തുറു അലാ നഫ്സിക വലാ തുഖ്ബിറന്ന അഹദാ, ഒരാളോടും ഇത് പറയാൻ നിക്കണ്ട, നീ മറച്ചു വെച്ചേക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ട്, അബുൽ ലസ്റേ അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് ഉമർ തങ്ങൾ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ ഉമർ തങ്ങളുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാ. എന്നിട്ട് മഹാനായ സദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ചൊല്ലുകയാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സദീഖ് തങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന പെണ്ണിനെ ചുംബിച്ചു പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് പ്രിയപ്പെട്ടവരെ സദീഖ് തങ്ങളുടെ മറുപടി എന്തെന്നറിയോ, അല്ലയോ അബുൽ ലസ്റേ, ഇത്തക്കില്ല, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നീയെ മറച്ചു വെക്കുക. നീ ഒരാളോടും അത് പറയാ പാടില്ല. വലാ തുഖ്ബിറന്ന അഹദന, നീ ആരോടും ഇതിനെ പറ്റി മിണ്ടാൻ പാടില്ല. എന്നിട്ട് വീട്ടിലേക്ക് ചെന്ന് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ മനസ്സിനകത്തുള്ള വെപ്രാളം ഇതാണ്. ആ മനുഷ്യനതാ വീണ്ടും ചാടി എണീക്കുകയാ. എന്താണ് ഇതിനൊരു പരിഹാരം? ഉമർ തങ്ങൾ പറഞ്ഞതും അബൂബക്കർ തങ്ങളും പറഞ്ഞതൊരുപോലെ തന്നെയാണ്. പക്ഷെ എന്റെ മനസ്സനുവദിക്കുന്നില്ല ഉറങ്ങാ, എനിക്ക് ഉറക്കം വരാത്ത രാത്രികളാ. അങ്ങനെ ആ മനുഷ്യന് പെട്ടെന്ന് പോയി എങ്ങോട്ടെന്നറിയോ, ഇലാ ഹളറത്തി റസൂലില്ല, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്നിട്ട് ഈ വിവരം റസൂലുള്ളാഹിയോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞെന്തെന്നറിയോ, യുദ്ധത്തിന് പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണത്, യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്ന ഒരു സഹാബിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, അല്ലാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ പോയ ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യയാണോ നീ അങ്ങനെ ചെയ്തത്? ആ സമയത്തതാ മനസ്സിനകത്ത് വേദനയായി. അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സപ്തലോകങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാ. ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നതാ ജിബ്രീൽ എന്ന മാലാക ഇറങ്ങി വരികയാ. എന്നിട്ട് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോട് കൊടുക്കുകയാ. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൽ ഹൂദിലെ ആയത്താണ്. 144-ാമത്തെ ആയത്തല്ല ഇറക്കുകയാ. വഖിമിസ്സലാത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. ഒരു തെറ്റ് നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ മാപ്പാക്കാൻ, ആ തെറ്റിനെ കഴുകിക്കളയാൻ അല്ലാഹു നമസ്കാരത്തെ ഇറക്കിയിട്ടുണ്ട്. പ്രേ സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം എവിടെയാണ്? ഒരു തിന്മ ചെയ്തു പോയാൽ ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി രണ്ടരക്കയറ്റം നമസ്കരിക്കുമോ? ഈ സന്ദർഭത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട അബുൽ ലസ്റ് എന്ന സഹാബിയോട് വിവരം പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങൾ
ആ പ്രവാചകൻ ആ സഹാബിയോട് ഈ വിവരം അറിയിച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ അടുത്ത് നിൽക്കുന്ന സഹാബാക്കൾക്ക് ഒരു സംശയം വന്നു. എന്തെന്നറിയോ? അവർ ചോദിച്ചു, നബിയേ ലഹൂ ഖാസത്തുന്നം ലിന്നാസി അമാ, നബിയേ ഇത് ഈയാൾക്ക് മാത്രം ബാധകമാണോ അതേ ലോകത്തുള്ള എല്ലാവർക്കും അത് ബാധകമാണോ? ഒരു തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിസ്കാരമാണെന്ന് പറയുമ്പോ അത് ഇയാൾക്ക് മാത്രമാണോ അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ബാധകമാണോ എന്ന് ചോദിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ മാണിക്യം അവിടെ നിന്ന് പറഞ്ഞെന്തെന്നറിയോ? കാല ലിന്നാസി ആമാ, സംഭ്രമത്തുള്ള നിങ്ങൾക്കും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, പ്രിയപ്പെട്ടവരെ, കടക്കലുള്ള ആർക്കെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, അതല്ലെങ്കിൽ ലോകത്തിന്റെ മഷരിക്ക് മഗരിബിനിടയിലുള്ള ഏതൊരു വ്യക്തിക്ക് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ല വെച്ച ഒരു ഇബാദത്ത് അഖിമി സ്വലാ തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകൾ സംഭവിച്ചു പോയെന്നിരിക്കട്ടെ, ഒരു പക്ഷേ അറിയാതെ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയാൽ നമസ്കാരം അധികരിപ്പിക്കുക. ആ നമസ്കാരം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ്. അതല്ല, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിസ്കാരത്തിനും കഴിയുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കുനിഞ്ഞു നിവരുന്ന, നമ്മൾ നമ്ര ശിരസ്കരാകുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന നിസ്കാരമുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു വലിയ പരിഹാര മാർഗം നിസ്കാരമാണ്. ഒപ്പം അറിയാതെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ തെറ്റുകളെ കഴുകിക്കളയാൻ ഏറ്റവും നല്ല ഇബാദത്ത് നമസ്കാരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും തിന്മകൾ സംഭവിച്ചു പോകാതിരിക്കാനുമുള്ള സൂചനയാണ് എങ്കിൽ ഈരിക്കുന്ന എല്ലാവർക്കും ഓരോ തരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവും ഇല്ലേ? മാനസിക വിഷമമില്ലാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. പ്രയാസമില്ലാത്ത ആരാ ലോകത്തുള്ളത്? പണ്ട് ഒരു ഏറ്റവും നല്ല ഒരു സൈക്കോളജി, ഏറ്റവും നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഒരാള് കടന്നു വരാണ്. അയാൾക്ക് മാനസികമായി വല്ലാത്ത സങ്കടം, വല്ലാത്ത സങ്കടം. ഈ സങ്കടം മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിട്ട് അയാളുടെ മനസ്സ് വേദനിച്ച് ഒരു നിമിഷം പോലും മനസ്സിന് സുഖമില്ലാതെ ഭ്രാന്തനായി പോകുമോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു സൈക്കോളജി, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്, സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അയാൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്ന് തന്റെ വിഷമങ്ങൾ അങ്ങോട്ട് വിവരിച്ചു കൊടുക്കാൻ. ആ സമയത്ത് ഡോക്ടർ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കാര്യം എനിക്ക് പിടികിട്ടി, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ ട്രീറ്റ്മെന്റ് നടത്താൻ പോവാണ്. എന്താണ്? ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടു പിറകിൽ, ഈ ഹോസ്പിറ്റലിന്റെ തൊട്ടു പിറകിൽ ഒരു തിയേറ്റർ ഉണ്ട്. അവിടെ ഒരു സിനിമ ഓടുന്നുണ്ട്, ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ആ സിനിമ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ചാർലി ചാപ്ലിന്റെ സിനിമ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അതിൽ ചിരിക്കാൻ ഒത്തിരി ഉണ്ട്. അത് ചിരി വരുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. കുറെ ചിരിക്കുമ്പോൾ, തമാശകൾ കാണുമ്പോഴൊക്കെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് നിങ്ങളൊന്ന് സിനിമ കണ്ടിട്ട് വാ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. ഈ രോഗിയായി വന്ന, മാനസിക വിഭ്രാന്തിയോടെ വന്ന ആള് പറഞ്ഞു, ഇല്ല എനിക്കങ്ങനെ അസുഖം മാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അല്ല ഇവിടെ വരുന്ന പല രോഗികളെയും ഞാൻ അങ്ങോട്ടാണ് വിടാറുള്ളത്, ഒരൊറ്റ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ അവര് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ. ആ സമയത്ത് ആ വന്ന രോഗി ഡോക്ടറോട് പറഞ്ഞു, എന്തായിരുന്നാലും ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടിട്ട് എനിക്ക് ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ സാഗൂദം
ഇയാള് പറയുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം ഉത്തരം മുട്ടിയപ്പോ ഡോക്ടർ ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് ഇത്രയും ഉറപ്പുള്ളത്? ആ സമയത്ത് മാനസിക രോഗമെന്ന് പറഞ്ഞു വന്ന ആ രോഗി ഡോക്ടറോട് പറഞ്ഞത്, ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടിട്ട് എന്റെ മാനസികമായ വിഷാദം മാറാത്തതും എനിക്ക് ചിരിക്കാൻ കഴിയാത്തതും വേറൊന്നും കൊണ്ടല്ല, ആ പറയപ്പെടുന്ന ചാർലി ചാപ്ലിൻ അത് ഞാനാ. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ആള് ഞാനാണ്. എനിക്കാണ് അസുഖം. എന്റെ മനസ്സ് സങ്കടം മാറാൻ വേണ്ടിയിട്ടാ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത്. നമ്മൾ ഈ അടുത്ത സമയത്ത് ടി വി പിന്നെ ചാനലുകളിലൊക്കെ ചിരിപ്പിക്കുന്ന ഒരു കൊല്ലത്തുകാരനായ ഒരു സുധി എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു. കൊല്ലം സുധി, അയാൾ എല്ലാരെയും ചിരിപ്പിക്കുന്ന ആളായിരുന്നു അത്രേ. ആ ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൊല്ലം സുധി നമ്മുടെ മുന്നിൽ വന്ന് ആളുകളെ ശ്രോതാക്കിക്കുമ്പോഴും അയാളുടെ ഉള്ള് വിങ്ങുവായിരുന്നു, അയാളുടെ കൽബ് പിടക്കിയായിരുന്നു. കേറിക്കിടക്കാടമില്ല, തന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കിടക്കാനൊന്നും ഒരു തലചായ്ക്കാനിടമില്ലാത്തതിന്റെ വേദന, മറ്റ് കുടുംബപരമായി അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടൊക്കെയുള്ള സങ്കടങ്ങൾ, ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ കാണുമ്പോ ചാർലി ചാപ്ലിനാണ് തന്റെ കുട്ടിക്കാലം, എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ് കുട്ടിക്കാലത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥ പറയുന്നു, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം. ചാർലി ചാപ്ലിൻ പറയാ, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, ഞാൻ കരയുന്നത് ആരും കാണൂല. നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ ടിപ് ടോപ്പായി വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. നൂറ് നൂറ് സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ നീറുന്നുണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിന് പരിഹാര മാർഗം? അടുത്ത സമയത്ത് കളങ്കെട്ടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. നമ്മളൊക്കെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിഹാര മാർഗം എന്താണ്? റബ്ബറിൽ കയറുക, കയറ് കഴുത്തിൽ മുറുക്കുക, എന്നിട്ട് താഴേക്ക് ചാടുക, കൊണ്ട് മെഡിക്കൽ കോളേജിൽ വെക്കുക, നെഞ്ചും തലയോട്ടും കീറുക, പൊതിഞ്ഞെടുത്ത് കൊണ്ടുവരിക, ഖബറിലേക്ക് വെച്ച് അടക്കുക. ഇതല്ലേ ചെയ്യുന്നത്? സമാധാനം കിട്ടാൻ ഇതാണോ മാർഗം? സമാധാനം കിട്ടാൻ ഇതാണോ മാർഗം? അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ ഇതാണോ മാർഗം? ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ. ആ പരിഹാര മാർഗം അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ലകബീറ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശീ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാ, വസ്തഈനൂ, നിങ്ങൾക്ക് മാനസികമായ ദുഃഖങ്ങളുണ്ടോ? സംഭ്രമത്തെന്നെ കേൾക്കാമെന്നവര്, അതല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാര്, ആർക്കാണ് സങ്കടമില്ലാത്തത്? ആർക്കാണ് ദുഃഖമില്ലാത്തത്? ഈ മദ്രസാഹാലിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രതികൂല കാലാവസ്ഥയിലും വീട് പൂട്ടിയിട്ട് വളർന്നു വന്ന പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞാൻ ചോദിക്കുകയാ, നിങ്ങളിൽ ആർക്കാണ് മാനസികമായ വ്യഥയില്ലാത്തത്? ആർക്കാണ് വൃഢത ഹൃദയമില്ലാത്തത്? ആർക്കാണ് വ്യഥിത ഹൃദയമില്ലാത്തത്? ഓരോരുത്തർക്കും അവരുടേതായ നീറ്റലുകളും വേദനകളും ഉണ്ടല്ലോ. ഹൃദയത്തിലെ കീറലുകളും പോറലുകളും ഇല്ലാത്തവരാരാ? മനസ്സംഘർഷമില്ലാത്തവരാരാ? പരിഹാരം അല്ല പറഞ്ഞില്ലേ? ദുർമന്ത്രവാദികളുടെ മുമ്പിൽ ചെന്നിട്ട് അവര് പറയുന്നത് പോലെ ചെയ്യലല്ല. ഒരു കഷ്ണം കയറത്തുമ്പെടുത്തിട്ട് കഴുത്തിലണിഞ്ഞിട്ട് മരച്ചില്ലയിൽ കെട്ടി തൂക്കിയിട്ട് മരിക്കലല്ല. ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് മുമ്പിൽ ചെന്നിട്ട് തന്റെ കഴുത്ത് ആ പാളത്തിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കലല്ല. വിഷം കഴിച്ചിട്ട് മരിക്കലല്ല. അതൊന്നും പ്രിയപ്പെട്ടവരെ പരിഹാരമല്ല. അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് കഴിയലാണ്. ആ ജീവിതം എങ്ങനെയാണ്? അല്ല പറയുന്നു, വസ്തഈനൂ, ഇസ്തിആനത്ത് എങ്ങനെയാണെന്നറിയോ? സഹായം തേടേണ്ടത് എങ്ങനെയാണെന്നറിയോ? കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കൊടുനീര് കൊടുക്കുന്ന പടച്ചതമ്പുരാ, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ചലനനിശ്ചലനങ്ങളും ഗതിവിഗതികളും എല്ലാം അറിയുന്ന അല്ലാ ആ പടച്ചതമ്പുരാന്റെ മുന്നില് നമ്മുടെ സങ്കടങ്ങൾ അങ്ങ് ബോധിപ്പിക്കുക എങ്ങനെയാണ്? പെങ്ങളെ, ആയിരം വട്ടം ഞാൻ പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശ രാജ്യത്ത് സങ്കടത്തിലാണോ? പൊന്നുമക്കള് ഏതെങ്കിലും നിലയിൽ വിദ്യാഭ്യാസത്തിൽ
വീട്ടിലെ പിന്നിലാണോ നിന്റെ വീട്ടിലെ ആവശ്യത്തിൽ ഏതെങ്കിലും നിലയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ അതിനുള്ള പരിഹാരം എന്തെന്നറിയോ എല്ലാവരും കിടന്നുറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ നീ വുളു ചെയ്യുക എന്നിട്ട് മുസല്ല വിരിക്കുക എന്നിട്ട് രണ്ടര കയറ്റങ്ങ് നമസ്കരിക്കുക എന്നിട്ട് അല്ലാഹുവിനോട് പറയണം അല്ലാ പടച്ചവരെ എല്ലാവരും ഉറക്കത്തില എല്ലാവരും ഉറക്കത്തില ഈ നാട്ടുകാർ മുഴുവനും ഉറക്കത്തില ഈ വീട്ടിലുള്ളവരെല്ലാവരും ഉറക്കത്തില ഇപ്പോൾ ഈ രാത്രി ഉണർന്നിരിക്കുന്ന രണ്ടു പേരേ ഉള്ളൂ ഒന്ന് നമസ്കാര പായയിൽ ഒളിവ് ചെയ്തുകൊണ്ട് നിസ്കാര കുപ്പായം ധരിച്ച് ഞാനാണ് മറ്റൊന്ന് ഉറക്കമില്ലാത്ത സുബ്ഹാനല്ലാഹി നാമു വലാ യസ്ഹൂ ഉറക്കവും മറതിയുമില്ലാത്ത പടച്ചവനെ നീയും മാത്രമാ അതുകൊണ്ട് എന്റെ സങ്കടമൊന്ന് കാണണേ എന്ന് പറഞ്ഞ അല്ലാഹ് പറയുന്നു വസ്തഈനൂ ബിസ്ബിരി വസ്സലാ നിസ്കാരം കൊണ്ട് അല്ലാഹു തന്ന പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കൽ കൊണ്ടും റബ്ബിന്റെ സഹായം തേടുക സബറെന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹ് എന്നിട്ട് പറഞ്ഞ വാക്കം തന്നറിയോ ഒരു സാമ്പത്തിക കടം വരുമ്പോൾ ഒരു മാനസിക വ്യഥ വരുമ്പോൾ ഒരു ശാരീരികമായ രോഗം വരുമ്പോ എന്തുകൊണ്ടാ മനക്ക് രാത്രി എഴുന്നേറ്റ് സങ്കടങ്ങൾ അല്ലാഹുവിനോട് പറയാൻ കഴിയാത്തത് അതിനും അല്ലാഹു കാരണം പറഞ്ഞു ഭയഭക്തർക്കല്ലാതെ ഇത് പ്രയാസം തന്നെയാ ഉറങ്ങിക്കിടക്കുന്ന ജനങ്ങളുടെ നടുവിൽ എഴുന്നേറ്റിരും അല്ലാഹുവിനു വേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളത് ഖാശിഈങ്ങൾക്ക് മാത്രമുള്ളതാണ് ആ ഖാശിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുശു ഉള്ളിലാണ് അത് പുറം മൂച്ചല്ല പുറം മേനിയല്ല ആളുകളെ കാണിക്കുന്ന പ്രകടന പരതയല്ല പ്രിയപ്പെട്ടവരെ ഉള്ളിന്റെ ഉള്ളിൽ ഖുശു ഉണ്ടായ ഭക്തി ഉണ്ടായ അല്ലാഹുവിന്റെ പേരിലുള്ള ഭയമുണ്ടായ രാത്രിയുടെ യാമങ്ങളിൽ പ്രത്യേകിച്ച് മൂന്നാം യാമത്തിൽ എഴുന്നേറ്റിരുന്ന് റബ്ബിനോട് സങ്കടങ്ങളെ വിവരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകും അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് കള്ള് പഞ്ചാവ് പലിശ മോശമായ പ്രവർത്തനങ്ങളിൽ നിസ്കാരം തടയുക മാത്രമല്ല മാനസികമായ വ്യഥകൾ മാനസികമായ വ്രണങ്ങൾ ഇതൊക്കെ മാറ്റിത്തരാൻ നിസ്കാരത്തിന് കഴിയും ഒരു രോഗം ഉണ്ടെന്നിരിക്കട്ടെ വയറ്റുവേദന വന്നാൽ എന്താ ചെയ്യുന്നത് വയറുവേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വയറുവേദന വന്നു എങ്ങനാ വയറുവേദന വന്നത് മദീനത്തുൽ മസ്ജിദുൻ നബവിയുടെ മുന്നിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പെടയുകയാണ് ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് അതുവഴി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചോദിക്കുന്നു അയൂജിഉക ബത്നുക നിന്റെ വയറ് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലേ നഅം യാ ഹബീബല്ലാ എനിക്ക് വയറ്റുവേദനയാ നബിയെ ഇത് ആരുടെ കഥയാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കഥ അബൂ ഹുറൈറ തങ്ങൾക്ക് വയറ്റുവേദന വന്ന് പുളയുമ്പോ സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു നിനക്ക് വയറുവേദനയുണ്ടോ അതെ നബി എനിക്ക് വയറുവേദനയാണ് കും കും എഴുന്നേക്ക് ആരാ പറയുന്നത് അഷ്റഫുൽ ഖൽക്ക് പറയാ കും എഴുന്നേൽക്ക് ഫസ്വല്ലി നിസ്കരിക്കി ഫഇന്ന സ്വലാത്ത ശിഫാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കണ്ട ഇനി അങ്ങനെ വയറുവേദന വന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങ് നിസ്കരിച്ചാ മതി എന്ന് നിരീശ്വരവാദികൾക്ക് കിട്ടുന്നൊരു കാര്യമാണ് നിരീശ്വരവാദികളാണല്ലോ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത് നിരീശ്വരവാദികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ എന്തിനാ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്തിനാണ് വേദന വരുമ്പോ നെഞ്ചു വേദന വരുമ്പോ പിന്നെ ശ്രീചിത്ര എന്തിനാണ് ഉടനെ രണ്ടരക്കാത്ത അങ്ങ് നിസ്കരിച്ചാ പോരെ ചോദ്യം പ്രസക്തമാണ് പക്ഷേ അത് സന്ദർഭത്തിനൊത്തതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആശുപത്രിയിൽ കാണിച്ചിട്ട് മാറുന്നില്ല മരുന്ന് കഴിക്കണം അയ്യൂബ് നബിക്ക് രോഗം കൊടുത്തു എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ഉറുക്കുള്ളു ബിരിജിലിക്ക ഹാദാ മുഗത്തസലുൻ ബാരിദുൻ ഹാദാ മുഗത്തസലുൻ ബാരിദുൻ വശറാബ് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഉറുക്കൊള്ളു ബിരിജിലി കാല് കൊണ്ട് അടിക്കു നബിയെ അയ്യൂബ് നബിയോട് പറയാൻ നിങ്ങള് കാല് കൊണ്ട് നിലത്തടിക്ക് നിലത്തടിച്ചപ്പോൾ മണ്ണിൽ നിന്ന് ജലപ്രവാഹം പൊട്ടിപ്പുറപ്പെട്ടു അല്ലാഹു പറയുന്നു ഹാദാ മുഗത്തസലുൻ ബാരിദുൻ വശറാബ് ഇത് കുടിക്കാൻ ഇത് കുളിക്കാൻ ഖുർആനാണ്
എൻ്റെ അല്ലാഹുവിന് അയ്യൂബ് നബിക്ക് നേരിട്ട് അങ്ങ് രോഗശിവയാക്കി കൊടുത്താ പോരെ? അല്ലാഹുക്ക് അതിന് കഴിവില്ലാത്തോണ്ടാണോ? അല്ലാഹുവിന് കഴിവ് കുറഞ്ഞത് കൊണ്ടാണോ? അല്ല. അതിന്റെ അർത്ഥം മുഫസ്സിരീങ്ങൾ പറയുന്നത് രോഗം വന്നാ ചികിത്സിക്കണമെന്നാണ്. ചില ആളുകളുണ്ട് അവര് രോഗം വന്നാ ചികിത്സിക്കൂല. ചില തൊരീക്കത്തുകാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, രോഗം വന്നാൽ നിങ്ങൾ തസ്ബീഹ് അല്ലിയാ മതി. അതൊക്കെ ഖുർആന് വിരുദ്ധമാണ്. വയറ്റുവേദന കൊണ്ട് പിടയുന്ന പാവപ്പെട്ട അബൂ ഹുറൈറ തങ്ങളോട്, നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണിച്ച് ഇനി കാണിക്കാൻ ഒരു ഡോക്ടർ ഇല്ല. ആ ഡോക്ടർ കൈയൊഴിഞ്ഞ് മരുന്നായ മരുന്ന് മുഴുവനും കഴിച്ച്, അലോപ്പതി, ആയുർവേദം, ഹോമിയോ എല്ലാം കഴിഞ്ഞ് അവസാന വീട്ടിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർമാർ പറഞ്ഞു, ഇനി തിരിച്ചു കൊണ്ടുവരണ്ട, ഞങ്ങളേലും മരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റ് രണ്ടരക്കായത്ത് അങ്ങ് നിസ്കരിച്ചാൽ അസുഖം മാറുമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. അല്ലാതെ അസുഖം പിടിപെട്ടപ്പോ ഞാൻ ആശുപത്രിയിൽ ഒന്നും വരുന്നില്ല, എനിക്ക് മരുന്നും മെഡിസിനും ഒന്നും വേണ്ട, എനിക്ക് ഇൻഷാല്ലാ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ എന്റെ രോഗം മാറും എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലേ. അല്ല. പിന്നെന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു രോഗം വന്നു, ആ രോഗം വരുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്, ആ സമയത്ത് നീ രണ്ടരക്കായിട്ട് നമസ്കരിക്കുക, എന്നിട്ട് അല്ലാഹുവോട് പറയണമല്ലോ, ഈ രണ്ടരക്കായിട്ട് നിസ്കാരം ഞാൻ നിർവഹിച്ചത് എന്റെ രോഗം നീ മാറ്റണേ അല്ലാ, നിസ്കാരമാണ് ശിഫ എന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് ഞാനിതാ നീ പറഞ്ഞ പോലെ ഞാൻ ആശുപത്രിയിൽ പോവുകയാ, നീ പറഞ്ഞതുപോലെ നീ നിന്റെ അയ്യൂബ് നബിയോട് പറഞ്ഞതുപോലെ ചികിത്സിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതാ ചികിത്സ തേടുകയാണ്. മരുന്നുകൾക്ക് കഴിവില്ല അല്ലാ, ഡോക്ടർമാർക്ക് കഴിവില്ല അല്ലാ, കഴിവുള്ളത് നിനക്കാണ്, ഷാഫിനിയാണ്, കാഫിനിയാണ്, മാഫിനിയ, അതുകൊണ്ട് മുഹയ്യും മുമീത്തുമായ അല്ലാ, ഖുംറാസിക്കുമായ അക്കുമായ അല്ലാ, എന്റെ രോഗ ശിഫയാക്കണേ അല്ലാ എന്ന് പറഞ്ഞ് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് നീ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കേ, നിന്റെ രോഗം അള്ളാഹു മാറ്റിത്തരും. അപ്പൊ നമ്മളെ പാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രമല്ല നമ്മുടെ നിസ്കാരം ഉള്ളത്, പിന്നെയോ മാനസിക ശാരീരിക രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും ഏത് വിഷമം വന്നാലും നബിതങ്ങൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു പ്രയാസം വന്നാൽ നമ്മൾ പിന്നെ പള്ളിയിൽ വരില്ല. എന്താ പള്ളിയിൽ വരാത്തത്? അസുഖമായിപ്പോയി, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. കടം വന്നിട്ട് വല്ലാതെ മനസ്സിനകത്ത് വിഷമമാണ്, അതുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ശാരീരികമാവട്ടെ മാനസികമാവട്ടെ എന്ത് പ്രയാസം നബിതങ്ങൾക്ക് വന്നാലും ചെയ്യുന്നത് എന്താണ്? രണ്ടിനും തെളിവുണ്ട്. മാനസികമായിട്ടുള്ളത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ശാരീരികമായി ദുർബലനാകുമ്പോ അതിന് പരിഹാരം വീട്ടിലെ നിസ്കാരമല്ല, പള്ളിയിലാണ്. വഫാത്താവുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, വഫാത്താകുന്നതിനും കുറച്ചു മുമ്പ് അവസാന നമസ്കാരം നിർവഹിക്കാൻ നബിതങ്ങൾക്ക് കഴിയുന്നില്ല. ആ സമയത്ത് അതുവരെയും മദീനയുടെ മിമ്പറിൽ നിന്ന് ഇമാമത്ത് നിന്ന ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ടവരെ, സ്വലാത്തിന് ഒരു കുറവും വരുത്തണ്ട, സ്വലാത്തിന് യാതൊരു കുറവും വരുത്തണ്ട. മദീനയുടെ രാജാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ തൊട്ടുപുറത്തെ ഹുജ്റത്തു ശരീഫ ഇന്ന് നിൽക്കുന്ന ആയിഷ ബീവിയുടെ വീടുണ്ടല്ലോ, ആ വീട്ടിലിരുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുമ്പോ, അബൂബക്കർ തങ്ങൾ വിറച്ചു വിറച്ച് ഇമാമത്ത് നിൽക്കുമ്പോൾ, അതിന്റെ പിന്നിൽ സഹാബ നിരന്നു നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം എങ്ങനെയാണ് 23 വർഷം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠം, നിസ്കാരത്തെ പറ്റിയിട്ട് 13 വർഷം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠം, തന്റെ ഉമ്മത്തുകൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ, തന്റെ സഹാബത്ത് നിസ്കരിക്കുന്നത് നിറകണ്ണുകളോടെ കണ്ടിട്ട് വീട്ടിനകത്ത് തിരിക്കാൻ മനസ്സ് വരുന്നില്ല. രണ്ടു പേരുടെ തോളത്ത് തൂങ്ങിയിട്ട് കാലിങ്ങനെ നിലത്ത് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് മദീനത്തു നബവിയിലും മസ്ജിദ് കയറുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വഫാത്തിന് തൊട്ടു മുമ്പാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? കാന ഇദാ ഹസബഹു അംറു ഫസഅ ഇലസ്സലാ, ഏത്
ഉള്ള പ്രയാസം വന്നാൽ നബിദങ്ങള് പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചിട്ട് പറയുന്നു, അരിഹിന ബിലാൽ, ബിലാലെ ഖൽബ് റാഹത്താക്കിത്ത, അരിഹിന ബിലാൽ, ബിലാലെ അരിഹിന റാഹത്താക്കിത്ത, എന്റെ മനസ്സിന് വേദനയാണ്, എന്റെ മനസ്സ് നീറുകയാണ്, സങ്കടക്കടലാണ് എന്റെ മനസ്സിന്റെ തിരകൾ, മനസ്സിനകത്ത് സങ്കടത്തിന്റെ തിരകമാല അടിച്ചു വീശുകയാ. അതുകൊണ്ട് ബിലാലേ അരിഹിന ബിലാൽ, ബിലാലേ എന്റെ കൽബിനെ റാഹത്താക്ക് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന മോഹം വരികയാ, നിസ്കരിക്കണമെന്ന പൂതി വരികയാ, തന്റെ കാല് മുറിക്കപ്പെടുന്ന ഘട്ടം വന്നു. ആരുടേതാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആലാനുവിന്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്താ പിടിച്ച രോഗമെന്നറിയോ? നമ്മൾ കരുതുന്നു ഇന്നാണ് ഈ അസുഖമുള്ളത്. അൻവർ ഉസ്താദിന്റെ മകൻ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ, ഒരു രോഗം പിടിപെട്ട് മരണപ്പെടുമ്പോ ആ രോഗത്തിന് അല്ലാഹു കൊടുക്കുന്ന വേദന വിവരണാതീതമാണ്. എന്റെ പ്രിയപ്പെട്ട മാതാവിന് ആ രോഗമാണ്. സഹോദരങ്ങളെ, ആ രോഗത്തിന്റെ കാഠിന്യത, പണം പോട്ടെ, പണം വരും പോകും, ഇതാരും കൊണ്ടുവന്നതല്ല. പണമെന്ന് പറയുന്നത് ആവശ്യത്തിന് ചെലവാക്കാനാണ്. നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിക്കുമ്പോ രസം കൂട്ടാനല്ല, നല്ല മീൻ വാങ്ങി കഴിക്കണം, നല്ല വാഹനം എടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോ സൈക്കിൾ വാങ്ങിയിട്ട് ഇവിടുന്ന് കാസർഗോഡ് വരെ ചവിട്ടി പോകലല്ല, നല്ല വണ്ടി വാങ്ങണം, നല്ല വീട് വെക്കണമെന്ന മോഹം വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ടാർപ്പ് കെട്ടിയിട്ടതിന്റെ അടിയിലെ കിടക്കലല്ല, നല്ല വീട് വെക്കണം. കാരണം എന്താ? ഇതൊക്കെ അനുഭവിക്കാനുള്ള അനുവാദവും അതിനുള്ള അവസരവും അതിനുള്ള അവകാശവും നമുക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് പണം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തന്നെയാണ്, അല്ലാതെ പൂട്ടി വെക്കുന്നതല്ല. കറൻസി എന്ന് പറയുന്ന പേപ്പറിന്റെ വിലയേ ഉള്ളൂ, അത് ചെലവാക്കുമ്പോഴാണ് അതിന്റെ മൂല്യം അറിയുക, അല്ലാതെ പോക്കറ്റ് ഇരിക്കുന്നതാണ്, അതെടുത്ത് കടയിൽ കൊടുക്കുമ്പോഴാണ് അതിന് വിലയുണ്ടാവുക. സംശയമുണ്ടോ? നമ്മള് അതെടുത്ത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടതാ ഒരു കടയിൽ കൊടുക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവുന്നത്. അല്ലാത്തപ്പ ഇത് വെറും നോട്ടീസിന്റെ ഈ പേപ്പർ പോലെ. കടയിൽ പോയിതാ 500 ഒരു നോട്ടെടുത്തതാ, ഇങ്ങനെ നല്ല വെള്ള ഷർട്ടിൽ ഇങ്ങനെ ഉയർത്തി വെച്ചു. കടക്കാരനോട് പറയാ, എനിക്ക് 10 kilo ആപ്പിൾ വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇവൻ ആപ്പിൾ കിട്ടുവോ? അവന്റെ കയ്യില് പൈസ ഉണ്ട്, ആപ്പിൾ കിട്ടൂല, അവന് ഭക്ഷണം കിട്ടൂല, അതിന് ഇപ്പൊ ഒരു മൂല്യം ഇല്ല, അതിൽ നിന്ന് ഒരു ആപ്പിൾ നിനക്കെടുത്തവൻ തരില്ല. കാരണം നിന്റെ പോക്കറ്റ് ഇരിക്കുന്ന പൈസക്ക് അപ്പൊ മൂല്യം ഇല്ല. നീ അതെടുത്ത് അവന് കൊടുത്തു നോക്ക്, അപ്പോഴവൻ നിനക്ക് സാധനം തരും. നീ കൊടുത്തപ്പോഴാ മൂല്യം വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണം ചെലവഴിക്കാനാണ്, ആവശ്യത്തിന് ചെലവഴിക്കാനാണ്. അസുഖം വന്നു, ചെലവഴിച്ചു, ആള് മരിച്ചു അല്ല, അൽഹംദുലില്ലാ. നമ്മുടെ പൈസ ചെലവഴിച്ചത് മക്കൾക്ക് ചെലവഴിച്ചാൽ, മാതാപിതാക്കൾക്ക് ചെലവഴിച്ചാൽ, കുടുംബാര്യക്ക് ചെലവഴിച്ചാൽ, അതിന് ഏറ്റവും വലിയ സദഖയുടെ കൂലിയല്ലേ അത് ചെലവാക്കുന്നത്? ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ കൂലി, മരുന്ന് വാങ്ങിക്കൊടുക്കുമ്പോ അതിന്റെ കൂലി, ഓപ്പറേഷൻ കൊടുക്കുമ്പോ അതിന്റെ കൂലി. കൈയിരിക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു, ആ മക്കൾക്ക് ശേഷിക്കുന്ന മക്കളെക്കാൾ ഭാഗ്യവാൻ ആ മരണപ്പെട്ട മോനാണ്. എന്താ കാര്യം എന്നറിയോ? ഉസ്താദിന്റെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ മക്കൾക്ക് അല്ലാഹു ദീർഘായുസ് തരട്ടെ, നമ്മുടെ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ, നമുക്കും തരട്ടെ. പക്ഷേ ബിലാലെ തക്കുന്ന നേരത്ത് ഭാര്യ വന്ന് തലയിൽ കൈവച്ചിട്ട് വാഹുസ്നാ, ദുഃഖ സഹിക്കാൻ വയ്യ, മരിക്കാൻ പോകുന്ന ഭർത്താവിന്റെ മുമ്പിൽ വന്ന് വിലപിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് മരണക്കിടക്കയിൽ കിടന്ന് ബിലാലെ തങ്ങൾ പറഞ്ഞു, വാ തർബാ, എന്തൊരു സന്തോഷം എനിക്ക്. ഭാര്യ അത്ഭുതപ്പെട്ടു, മരിക്കാൻ കിടക്കുമ്പോ വേദനിച്ചിട്ട് ഭാര്യ പറയുന്നു, മരിക്കാൻ കിടക്കുമ്പോ പറയുന്നു സന്തോഷം. അതെന്താന്ന് ചോദിച്ചപ്പോ ബിലാല് തങ്ങൾ പറയാൻ, അടുത്ത സെക്കൻഡ് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എനിക്ക് മുസ്തഫ നബിയെ കാണാലോ. ഓ, എന്തൊരു ഭാഗ്യമാ, എനിക്ക് അടുത്ത നിമിഷം എന്റെ നബിതങ്ങളെ കണ്ടൂടെ. അൻവർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കളിൽ ആദ്യമായി അഷ്റഫുൽ ഖൽഖിനെ കാണുന്നതാരാ? ഒരു സംശയവും വേണ്ട, പ്രിയപ്പെട്ട മകൻ തന്നെയാണ്. അപ്പോ ഒരാൾ മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നതും സങ്കടമല്ല. പിന്നെന്താ പ്രശ്നം? പൈസ കൊടുക്കുന്ന സദഖയുടെ കൂലി,
ആള് മരണപ്പെട്ടു പോയാൽ സുഹൃതൻ ചെയ്തവനാണെങ്കിൽ അവൻ അഷ്റഫുൽ ഖൽക്കിന് അടുത്ത് നിമിഷം കാണാം, സഹാബാക്കളെ കാണാം. മഹാരഥന്മാരായ ഒരുപാട് ഒരുപാട് ദീനിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹാന്മാരായ ധീരകേസരികളെ കാണാം. പിന്നെന്താ ഇവിടുത്തെ പ്രശ്നം? ആ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, അതിന് ആഖിറത്തിൽ സവാബുണ്ട്. പക്ഷേ ഇവിടെ അത് വേദനിച്ചങ്ങ് തീർക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണ്. ഇന്ന് ഈ രോഗം ക്യാൻസർ എന്ന പേരിൽ ക്രാബ് ക്രാബ് കാർന്ന് തിന്നുന്നതെന്നാണ് അതിനർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ അറബിയിൽ പറയുന്നത് ആക്കിലത്ത് എന്നാണ്. ഈ രോഗത്തിന്റെ പേര് ആക്കിലത്ത്, കാർന്ന് തിന്നുന്നത്. ഈ രോഗം പിടിപെട്ടു ആർക്കാ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കാലിലാണ് രോഗം പിടിപെട്ടത്. ആ സമയത്ത് മഹാനവറുകൾക്ക് കാല് മുറിച്ചു മാറ്റണമെന്ന വിധി വരികയാണ്. ബിഷഗരന്മാര് കാല് മുറിച്ചു മാറ്റണമെന്ന് പറയുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന് പറഞ്ഞു, ഇല്ല, ഈ കാൽ അല്ലാഹുവിന്റേതാണ്, എന്റേതല്ല. ആ സമയത്ത് ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇത് വ്യാപിക്കും, ഇതിങ്ങനെ സ്പ്രെഡ് ആവും, ആ സമയത്ത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടമാണ്. അല്ലാഹുവേ, ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നാൽ അത്രയും എനിക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലാമല്ലോ, അതുകൊണ്ട് പെർമിഷൻ കൊടുക്കുന്നു, എന്റെ കാല് മുറിച്ചോ. ആ സമയത്ത് അന്നത്തെ ഓപ്പറേഷന്റെ രീതി എങ്ങനെയെന്നറിയോ? ഇന്നാണ് അനസ്തേഷ്യ ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അന്ന് അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെയാ ചെയ്യുന്നതെന്നോ? ഇന്ന് അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ട് പോലും ഫലസ്തീന്റെ പൊന്നുമക്കളെ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വെടിയുണ്ടയേറ്റിട്ട് പിളയുന്ന ശരീര അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവെക്കുമ്പോ, ഗസയിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവെക്കുമ്പോൾ അനസ്തേഷ്യ കൊടുക്കാൻ മരുന്നില്ല, കറണ്ടില്ല, വെള്ളമില്ല, വായുവില്ല, ഒന്നുമില്ലാത്ത സങ്കടകരമായ അവസ്ഥയില് പച്ച ശരീരത്തിലാണ് സർജറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കാല് മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുള്ള ചികിത്സാ രീതി കള്ള് കുടിക്കാൻ കൊടുക്കും. കള്ള് കുടിക്കുമ്പോൾ മദം വരും, കള്ള് കുടിക്കുമ്പോ ബോധം നഷ്ടപ്പെടും, അപ്പോഴും കാല് മുറിച്ചു മാറ്റും. അന്നത്തെ അനസ്തേഷ്യ അങ്ങനെയാണ്. കിതാബുകളിലെ കാണാ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിന് പറഞ്ഞു, എന്റെ റസൂല് നിഷിദ്ധമാക്കിയ കള്ള് കുടിച്ചുകൊണ്ട് എനിക്ക് ഒരു ചികിത്സ വേണ്ട. കള്ളിന്റെ പിന്നാലെ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുന്ന ചെറുപ്പക്കാരാ, റബി ഉള്ള പോലെ നബിദിന റാലി പോലെ എത്രയോ ചെറുപ്പക്കാര് കള്ള് കുടിച്ചിട്ടാ. ഇത് പറഞ്ഞാലും മുജാഹിദാവോ ജമാഅത്തെ ഇസ്ലാമിയാവോ, അങ്ങനെയെങ്കിൽ കള്ള് കുടിച്ചും കൊണ്ട് നബിദിന ആഘോഷം നടത്തുന്ന, നബിദിന റാലി നടത്തുന്ന, നബിദിന സന്ദേശ റാലി നടത്തുമ്പോൾ കള്ള് കുടിച്ചുകൊണ്ട് നടക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോ, ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ ആയിരം വട്ടം ഞാൻ അത് തന്നെയാണ്. പക്ഷേ തങ്ങളുടെ പേരിലുള്ള നബിദിന റാലിയിൽ പോലെ കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, നബിതങ്ങളോടുള്ള സ്നേഹം ആകാശം മുട്ട മാനം മുട്ട ബോക്സ് വെച്ച് കെട്ടലല്ല, അനിക്കലല്ല. ഏതാണ് റസൂലുള്ളാഹിയോടുള്ള സ്നേഹമെന്നറിയോ? അള്ളാന്റെ ഹബീബ് നിഷിദ്ധമാക്കിയ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ ചികിത്സ വേണ്ട എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഈമാനിന്റെ ഈമാനിന്റെ ഏറ്റവും വലിയ പ്രതീകമായ അബ്ദു മഹാനായ ഉർവത്ത് റളിയല്ലാഹുഹു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കണേ, ആ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കണമെന്ന തീരുമാനം വരുമ്പോ, കാല് മുറിക്കാൻ പിന്നെ ഈ മദ്യം കൊടുത്തിട്ട് മദ്യം കഴിച്ചിട്ട് ആ മദ്യം കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ആ കാല് മുറിച്ചു മാറ്റുക. ഒരിക്കലും അനുവദിക്കാത്ത സമയം വന്നപ്പോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, പച്ച ശരീരത്തിൽ നിന്ന് കാല് മുറിച്ചു മാറ്റുന്നത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. മഹാനായ അബ്ദുള്ള മഹാനായ ഉർവത്ത് ബിൻ സുബൈർ നിങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? എന്നാ ഞാനൊരു പരിഹാരം പറയാ, അത് മറ്റൊന്നും ഞാൻ കയ്യെന്ന് കെട്ടട്ടെ, രണ്ടരക്കായിട്ട് നിസ്കരിക്കട്ടെ. ആ നമസ്കാരം നിർവഹിക്കുമ്പോ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റുമോ ഞാൻ അറിയൂല. ഷായൊരു വേദന വന്നപ്പോ തന്റെ കാല് മുറിച്ചു മാറ്റാൻ കൈകെട്ടി നിസ്കരിക്കുകയാ. ആലോചിക്കണേ, സംഭ്രമം പള്ളിയിൽ ഒരാൾ നടന്നു വന്നപ്പോൾ ഏതോ ഒരു റബ്ബറിന്റെ ഇടയിൽ നിന്ന് ആളുകൾ ഓടിക്കൂടി അവനെ തല്ലിച്ചതച്ചു. അത് മനുഷ്യൻ അറിയാതെ വന്നത് കൊണ്ട് ടെൻഷനില്ല, കിട്ടി അടിക്ക് വേദനയേ ഉള്ളൂ. പക്ഷേ ശത്രുക്കൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ സംഭ്രമം
അബ്രഹാം പള്ളി കയറി നിസ്കാരത്തിന് കൈകെട്ടും, അപ്പോൾ നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കേ, കയ്യെട്ടി കഴിഞ്ഞാൽ പിന്നെ ചിന്ത മൊത്തത്തിൽ ഇതായിരിക്കും. റുക്കുവിലാണോ അടി, സുജൂദിലാണോ അടി, നിൽക്കുമ്പോഴാണോ അടി, ഇരിക്കുമ്പോഴാണോ അടി, ഇതല്ലേ നമ്മുടെ മനസ്സിലുള്ള ചിന്ത. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കയ്യങ്ങ് കെട്ടാ നിങ്ങൾ കാല് മുറിച്ചോ, കൈകെട്ടി കാല് മുറിച്ചു, സലാം വീട്ടി കിട്ട് നോക്കുമ്പോ ഒരു കാലില്ല. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ലക്കൽ ഹംദ് ലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതി അല്ലാ, എനിക്ക് നാല് അവയവങ്ങൾ തന്നു. അല്ലദീ അഅതൈതനി അർബഅത അലാഇൻ, അല്ലാഹുവേ നാല് അവയവങ്ങൾ എനിക്ക് തന്നു, രണ്ട് കയ്യും രണ്ട് കാലും, അതിൽ ഒന്നു മാത്രം നീ തിരിച്ചെടുത്തിട്ട് മൂന്നും എനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ, എന്തൊരു മനുഷ്യന്! ഇവരൊക്കെ മലക്കാണോ മനുഷ്യരാണോ? കൂടെണ്ടായിരുന്ന മോൻ, ആ പ്രിയപ്പെട്ട മകൻ ഒട്ടകത്തിന്റെ കാലിന്റെ അടി കൊണ്ട് മരിച്ചുപോയി. ആ സമയത്ത് മഹാനവറുകൾ പറയാ, അല്ലാഹുവേ നീ എനിക്ക് ആറു മക്കളെ തന്നു, ഒന്നിനെ തിരിച്ചെടുത്തു, ബാക്കിയുള്ളതിനെ തിരിച്ചെനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാ. നമ്മുടെ വിഷയം അതല്ല. മാനസികമായൊരു ദുഃഖം വരുമ്പോ, ശാരീരികമായൊരു ദുഃഖം വരുമ്പോൾ നമ്മുടെ മുന്നിൽ പരിഹാര മാർഗം രണ്ടരക്കാത്ത നിസ്കാരമാണ്. എല്ലാ സങ്കടങ്ങളും മഞ്ഞുരുകും പോലെ പോകും. അതിന് നമ്മൾ ആ നിലയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. വല്ലാഹി നേടാത്തതൊന്നും ഉണ്ടാവൂല സഹോദരങ്ങളെ. അങ്ങനത്തെ ഒരു നിസ്കാരം പോലും പറയപ്പെടുന്നുണ്ട്, രാത്രി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം. ആ രാത്രിയിലൊരു പ്രത്യേക നിസ്കാരമുണ്ട്, അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ആവശ്യക്കാരും ആവൂല, പറയുന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹുബൈബ് ബിൻ അദിയിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാൻ നേരത്ത് എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, തന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് അടർത്തിക്കൊണ്ടുവന്ന് ചതിയിലൂടെ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ മക്കയുടെ ബൗണ്ടറിക്ക് വെളിയിൽ മസ്ജിദ് ആയിഷ നിലനിൽക്കുന്ന തൻഈം എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ, ഇന്നും എത്രയോ ആളുകൾ അവിടെ ചെന്നിട്ടാണ് എഹ്റാം കെട്ടി ചെയ്യുന്നത്. ആ തൻഈമിൽ വെച്ച് തൂക്കിലേറ്റാ നേരത്ത് മനസ്സ് കൊണ്ട് തളർന്നുപോയി, എന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത് ചതിയിലൂടെയാണല്ലോ. ആ ഒരു വേദന മാറ്റാൻ മഹാനായ ഹുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത് എനിക്ക് രണ്ടരക്കാത്ത് നിസ്കരിക്കണമെന്നാണ്. എനിക്ക് രണ്ടരക്കാത്ത് നിസ്കരിക്കണം. പെട്ടെന്ന് സലാം വീട്ടി എന്ന ചരിത്രത്തിൽ കാണാം. പെട്ടെന്ന് അങ്ങ് സലാം വീട്ടി. എന്താ സലാമിട്ടാന് കാരണമെന്ന് അവര് ചോദിച്ചില്ല. എഴുന്നേറ്റ് നെഞ്ചു വിരിച്ചിട്ട് ചങ്കൂട്ടത്തോടെ നട്ടെല്ല് നിവർത്തികിട്ട് പറഞ്ഞു, വലിയ സൂറത്തോതികിട്ട് നിസ്കരിക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യാത്തത്, ഞാൻ ഇങ്ങനെ സലാം വിട്ടാതെ നീട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ കരുതും ഇവന് മരിക്കാൻ പേടിയെന്ന്. അങ്ങനെ പേടിയില്ലടാ, അത് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയത്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കാൻ മുസ്ലിമിന് പേടിയുണ്ടോ? ഇന്നും പെടഞ്ഞു വീടുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ 40 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ 22 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു തുരുത്ത് പാപ്രത്തിൽ കറി കോരി ഒഴിച്ചിട്ട് കറിയും ചോറും എല്ലാം കൂടി വടിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുന്നത് പോലെ 40 കിലോമീറ്ററിന്റെ തുരുത്തായി മാറിയിട്ട് 22 ലക്ഷത്തോളം ആളുകൾ താമസിക്കുമ്പോൾ വൈദ്യുതിയില്ല, വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ജൂത പരിശകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, അനുഭവക്കുറിപ്പ് മിനിങ്ങാന്ന് വന്ന അനുഭവക്കുറിപ്പ് എന്താ? അവര് താമസിക്കുന്ന വീട്ടിനകത്ത് 5 പേര് ബാത്റൂമിൽ കയറിയാൽ 6-ാമത് കയറി ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമേ ഫ്ലഷ് അടിക്കാൻ അനുവാദമുള്ളൂ. ആരെ? ഇസ്രയേൽ കൊടുക്കുന്ന അനുവാദം അല്ല, വീട്ടിലൊരു തീരുമാനം എടുത്തിരിക്കാൻ. എന്താ കാര്യം? കുടിക്കാൻ വെള്ളമില്ല. ഉള്ള വെള്ളം ഇങ്ങനെ മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശൗചം ചെയ്യാൻ നിന്നാൽ കുടിക്കാൻ വെള്ളമില്ലാതെ മരിച്ചു പോകും. കുടിവെള്ളം മുടക്കിയിരിക്കുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന ജാരസ് രാഷ്ട്രം, ജൂത രാഷ്ട്രം, ഇരുളിന്റെ സന്ധനികൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ സമയത്ത് 5 പേര് ബാത്റൂമിൽ പോയിട്ട് 6-ാമത് കയറുന്ന ആള് മാത്രമേ ഫ്ലക്ഷ് അടിക്കാൻ പാടുള്ളൂ, ബാക്കി ഉണങ്ങിയ തുണി ഇട്ടിരിക്ക അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആ രംഗം ഇൻക്യുബേറ്ററിൽ കഴിയുന്ന പാവപ്പെട്ട പൊന്നുമക്കൾ, വിദ്യുച്ഛക്തിയുടെ പ്രവാഹമില്ലാതെ കറണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ ആശുപത്രികളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. 500,000 സഹോദരിമാർ ഗർഭിണികൾ, 50,000 വരുന്ന ഗസയിലെ ഗർഭിണികളായ സഹോദരിമാര് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ നൂൽപാലത്തിലാണ്. ഓക്സിജൻ കൊടുക്കേണ്ടി വരുന്ന വൃദ്ധന്മാരായ രോഗികൾക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, കാരണം അവർക്കതിനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു.
ആ സമയത്ത് സഹോദരങ്ങളെ നമുക്ക് ഫലസ്തീൻ മക്കളോടൊപ്പം നിൽക്കാൻ കഴിയണം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളോടുള്ള നമ്മുടെ ബന്ധം അത് വലിയ ബന്ധമാണ്. നമ്മുടെ ആദ്യത്തെ കിബിലയ 16 മാസക്കാലം, ഒഫി റിവായത്തിൻ 17 മാസം, 16ഓ 17ഓ മാസം നമ്മൾ തിരിഞ്ഞ്, നമ്മുടെ പൂർവികർ തിരിഞ്ഞ് നിസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിലേക്കാ. ലോകത്ത് ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ടത് കഅബ, രണ്ടാമത് പണി കഴിപ്പിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയ. ഇത് രണ്ടിന്റെയും ഇടയിൽ 40 വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ഒരു പള്ളിയിലേക്ക്, ഏതെങ്കിലും ഒരു ഇടത്തിലേക്ക് കെട്ടുകെട്ടിയിട്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അനുവാദമുള്ളത് 3 പള്ളികളിലേക്കാ. എല്ലാ പള്ളിയിലും നിസ്കരിക്കുന്ന ഒരുപോലെ ഒന്നുമല്ല, അങ്ങനെ ആരും കരുതണ്ട. സംബ്രമം പള്ളിയിൽ 50 പേരുണ്ടെങ്കിൽ അപ്പുറത്തെ പള്ളിയിൽ 60 പേരുണ്ടെങ്കിൽ 60 പേരുള്ള പള്ളിയിലാണ് കൂടുതൽ കൂലി കിട്ടുക. തലയെണ്ണം കൂടുതലുള്ള പള്ളിയിൽ, ആള് കൂടുതലുള്ള പള്ളിയിൽ പ്രതിഫലം കൂടുതലാ. ജബാഅത്ത് നടക്കുന്ന പള്ളിയിൽ, നിസ്കാര പള്ളി എന്ന തൈക്കാ പള്ളിയൊക്കെ പ്രതിഫലം കൂടുതലാ. പക്ഷേ എല്ലാം ആളുകൾ ഒരുപോലെയാണെങ്കിൽ സംബ്രമം പള്ളിയുടെ അതേ പ്രതിഫലം തന്നെയാണ് ഏർവാടി പള്ളിക്ക് ഉള്ളത്. ഏർവാടി പള്ളിയുടെ അതേ പ്രതിഫലം തന്നെയാണ് അജ്മീർ പള്ളിക്ക് ഉള്ളത്. പിന്നെ അജ്മീർ കാണണമെങ്കിൽ പിന്നെ അത് സംബ്രമത്തെ ഒന്നാ കാണാൻ പറ്റില്ല, അജ്മീരി പോയാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുന്നതിന് വിരോധമൊന്നുമില്ല, നിരോധനമൊന്നുമില്ല. പക്ഷേ ആ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് കരുതിയിട്ട് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുള്ളത് 3 പള്ളികളാ. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാഫത്തി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ കെട്ടുകെട്ടി പോകാൻ പാടില്ല. മസ്ജിദി ഹാദാ, മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒന്ന് ഈ പള്ളിയാണ്, 2 മസ്ജിദുൽ ഹറാം പരിശുദ്ധമായ മക്കയിലെ പള്ളിയാണ്, മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ ഖുദുസ് പള്ളിയാണ്. ആ പള്ളിയോട് നമുക്കുള്ള ആത്മബന്ധം എന്താ, നമുക്കുള്ള ആത്മബന്ധം എന്താ? ഇതിനപ്പുറം ഇനി എന്തെങ്കിലും പറയണോ? ഈ കഴിഞ്ഞ ഏതാനും ഒരാഴ്ചക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഈ കലാ ഈ അടി തിരിച്ചടി, ഹമാസിന്റെ ആളുകളെ തിരിച്ചടിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിയപ്പോ ഇത്രയും നാള് ഇതൊന്നും തിരിച്ചടിക്കാതെ ഇരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അടിയും തൊഴിയും ഒക്കെ കിട്ടുകിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് പെടഞ്ഞു വീണ് രക്തസാക്ഷിയായ ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവര് തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പല കോണുകളിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ എന്ന് പറയുന്നത്. ചോദിക്കട്ടെ, സംബ്രമത്തെ നിങ്ങളുടെ ഭാര്യ കുഞ്ഞിന് സ്തനപാനം നടത്തുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ആ സ്തനത്തിൽ പിടിച്ചിട്ട് പറയുന്നു ഇവന് പാല് കൊടുക്കാൻ പാടില്ല എന്ന്, ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അവന്റെ കൈ അടിച്ചൊടിക്കലല്ലേ ചെയ്യുക? ഇതേ ഹമാസ് ചെയ്യുന്നു. ഉമ്മക്ക് സുഖമില്ല, വാപ്പാക്ക് സുഖമില്ല, ആംബുലൻസിന് വിളിച്ചു, ആംബുലൻസ് സംബ്രമം പള്ളിയുടെ മുറ്റത്ത് ചീറിപ്പാഞ്ഞു വന്നു. അതിനകത്ത് പ്രിയപ്പെട്ട വാപ്പയെ കെടുത്ത് കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി പുതുക്കോടെത്തുമ്പോൾ, അല്ലെങ്കിൽ തട്ടപ്പുറത്ത് തൊളിക്കുഴിയിലെത്തുമ്പോൾ ഒരു സംഘം പടഞ്ഞിട്ട് പറയുന്നു, വാപ്പയെ ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിക്കൂല, ചാടി ഇറങ്ങിട്ട് അവനെ ഉണ്ടിത്തള്ളി മാറ്റിക്കിട്ട് നമ്മൾ വാഹനം വിട്ടു പോകൂലേ? ഇതല്ലേ ഹമാസ് ചെയ്യുന്നുള്ളൂ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ശ്രമിച്ചപ്പോഴാണ് ഇതിനു മുമ്പ് പെടഞ്ഞു വീണ 10,000 മക്കളുടെ ജീവന് വിലയില്ലായിരുന്നു. ഇവർ തിരിച്ചടിച്ച് ഏതൊക്കെയോ ഇസ്രയേലിന്റെ ജൂതരാഷ്ട്രത്തിന്റെ ജാരസന്തതികൾ ഏതൊക്കെയോ ചത്തുപോയപ്പോൾ അതിന്റെ ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. അത് കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിൽ കൂടുതലും ഉണ്ട്. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ ഒരു വൃത്തികെട്ടവൻ, ഒരു പോസ്റ്റ് ഇട്ടിരിക്കാൻ. എന്താ പോസ്റ്റ് ഇട്ടെന്നറിയോ? വളരെ രസകരമായ ഒരു പോസ്റ്റാ. ഒരു 3 നില കെട്ടിടത്തിലേക്ക് കയറി പോകുന്ന ഒരു സ്റ്റെയർ, ആ സ്റ്റെയർ മാത്രം ഇരിക്കുന്നു, ബാക്കി 4 ഭാഗം ഒക്കെ തകർത്തിരിക്കുന്നു. അപ്പൊ ഈ കക്ഷി എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഫോട്ടോ എടുത്തിട്ട് തന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്, ഇസ്രയേലിന്റെ ചുണക്കുട്ടികൾ ഹമാസിന്റെ എല്ലാം തകർത്തു, ഇനി അവശേഷിക്കുന്നത് ഹൂറികളെ കാണാനുള്ള സ്റ്റെയർ മാത്രമാണ് എന്ന്. ആലോചിച്ചു നോക്കിയേ, എവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ പറഞ്ഞ വൃത്തികെട്ടവന്റെ എഴുത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, അതേ, ഒരു സംശയമില്ല, ഞങ്ങളുടെ ഹബീബ് ഹൂറികളെ പരിചയപ്പെടുത്തിയത് കാശ്മീരിലുള്ള ഹൂറികളെയല്ല, സ്വർഗത്തിലുള്ള ഹൂറികളെയാ. ആ സ്വർഗം എന്ന് പറയുന്നത് 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. വഇന്ദഹു ജന്നത്തുൽ മഅവ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോയാലേ ഹൂറികളെ കിട്ടുള്ളൂ. ആ സ്വർഗം കാണാൻ പോയ യാത്രയുടെ പേര് മേറാജ് എന്നല്ലേ? ആ മേറാജ് എവിടെ നിന്നാ റസൂലുള്ളാഹിയെ കൊണ്ടുപോയത്? 7 ആകാശങ്ങളെ കീറി മുറിച്ചിട്ട് ആകാശപാത സ്വർഗത്തിലേക്ക്.
കുരിക്കിയത് കൈബാലയത്തിന്റെ മുകളിൽ ആയിരുന്നില്ലടോ മദീനത്തുൻ നബവിയുടെ മസ്ജിദുൻ നബവിയുടെ മുകളിൽ ആയിരുന്നില്ലടോ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രവാചകനെ കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയുടെ ആകാശ പാതയുടെ മുകളിലായിരുന്നു സ്വർഗ്ഗത്തിന്റെ പാത അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയത് ഇസ്റാ എന്നാ പറയുന്നത് നിശാപ്രയാണം അവിടെ നിന്നാണ് വാനാരോഹണം എന്ന മേറാജ് ഉണ്ടായത് ആ മേറാജിനെ കൊണ്ടുപോകാൻ ആകാശത്തിന്റെ പാതകൾ കീറിക്കൊടുത്തത് സ്വർഗത്തിലേക്ക് പോകാൻ ആകാശത്തിന്റെ പാതകൾ കീറിക്കൊടുത്തത് ഈ പറയുന്ന ഖുദുസിന്റെ മണ്ണിൽ തന്നെയാണോ ഒരു സംശയവും ഇല്ല നിങ്ങൾ പൊട്ടന്മാരായി പോയതിനും തലയിൽ ചാണാനായി ചാണകമായി പോയതിനും ഞങ്ങൾക്ക് കുറ്റമില്ല പക്ഷെ അത് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഏഴ് ആകാശങ്ങളുടെ മുകളിലേക്ക് പ്രവാചകന്റെ മേറാജ് നടക്കുന്ന വാനാരോഹണം നടത്തപ്പെടുന്ന രാത്രിയിൽ നേരെ പരിശുദ്ധമായ മക്കയുടെ മുകളിലേക്ക് കൊണ്ടുപോകാതെ ബുറാക്കിലെ യാത്ര ചെയ്യിപ്പിച്ച് ഫലസ്തീനിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എല്ലാ പ്രവാചകന്മാരെയും അണിനിരത്തിയിട്ട് അവിടെ വെച്ച് രണ്ടരക്കാറ്റ് നിസ്കരിച്ച് ഇമാമത്ത് നിന്ന് അള്ളാന്റെ ഹബീബ് ഭൗതിക ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവാണ് എന്ന് അവർക്ക് സമ്മതപത്രം കൊടുപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോയില്ലേ നമ്മുടെ നായകൻ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ അവിടെ ഇമാമായിരുന്നത് സക്കരിയ നബിയല്ലേ അവിടെ ഇമാമായിരുന്നത് യഹിയ നബിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഫലസ്തീൻ എത്ര മനോഹരമായിരുന്നു ഈസാ നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും വാസസ്ഥലം അള്ളാഹ് പറഞ്ഞതല്ലദി ബാറക്കന ഹൗല ചുറ്റും ബറക്കത്തുള്ള സ്ഥലം എന്നാ എന്താ മഹാന്മാരുടെ വീട് അവരുടെ മരണശേഷം ഖബറു ഷെരീഫ് ഇതൊക്കെ അതിന്റെ ചുറ്റുവട്ടത്താ നല്ല ഭരണമായിരുന്നു നല്ല നിലയിലായിരുന്നു പിന്നീട് ജാലൂത്ത് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവം വന്നു ഭരണം നടത്തി ഫലസ്തീനെ ഇല്ലാതാക്കി ആ സമയത്ത് ടാലൂട്ട് എന്ന് പറയുന്ന നല്ല ഭരണാധികാരിയെ ദാവൂദ് നബി അലൈഹിസ്സലാം ഇറക്കി വിട്ടിട്ട് ജാലൂട്ടിനെ പരാജയപ്പെടുത്തി വീണ്ടും അതിനെ നന്നാക്കി കാലങ്ങൾ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരു റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു അധിപൻ അവിടെ ഭരണം നടത്തുന്ന സമയത്താണ് വീണ്ടും അതിനെ തിരിച്ചു പിടിച്ചത് അങ്ങോട്ട് കൊണ്ടുപോയി മഹാനായ പ്രവാചകൻ ഉസാമത്ത് ബിൻ സയ്ദിനെയും ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങൾ മഹാനായ അബൂബൈറത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിലൂടെയും അതിനെ തിരിച്ചു പിടിച്ചു ശേഷം കാലങ്ങൾ കഴിഞ്ഞുപോയി കുരിശി യുദ്ധത്തിൽ അവര് വീണ്ടും തിരിച്ചു പിടിച്ചു സലാഹുദ്ദീൻ അയ്യൂബി അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് പിടിച്ചു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പിറന്ന മേനിയില് ഒരു നൂൽ ബന്ധം പോലും ഇല്ലാതെ ആളുകൾ ആട്ടി ഓടിച്ചിട്ട് അവസാനം ഗതിയില്ലാതെ പരഗതിയില്ലാതെ ഖുർആൻ പറഞ്ഞതുപോലെ അലൈഹിമു ദില്ലത്തു വൽ മസ്കന പരഗതിയും നിർഗതിയും ഇല്ല പരഗതിയും കയറിക്കിടക്കാടവും ഭക്ഷണവും ഇല്ലാതെ ഓടി നടന്നിരുന്ന ഒരു സമൂഹത്തിന് ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കള് പിടിച്ചു കിടത്തി പായ പിരിച്ചിട്ട് ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്ത് ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അത് തങ്ങളുടെ രാഷ്ട്രമാണ് എന്ന് വാദം ഈ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അല്ല എന്ന് ഫലസ്തീൻ മക്കൾ മുറവിളി കൂട്ടുമ്പോ പ്രിയപ്പെട്ടവരെ ഇന്ത്യക്കാരായ നമ്മൾ നമുക്ക് മുസ്ലിമീങ്ങളായ നിലയിലും ഇന്ത്യക്കാരായ നമ്മളും നിൽക്കേണ്ടത് ഫലസ്തീനോടൊപ്പം അല്ലേ ഇപ്പൊ നിൽക്കുന്നത് ആരോടൊപ്പമാണ് ഇന്നത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഫലസ്തീൻ വിരുദ്ധ വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് അത്രേ ഫലസ്തീൻ വിരുദ്ധ പോസ്റ്ററുകളും അതുപോലെ വാർത്തകളും ഏറ്റവും കൂടുതലും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് അത്രേ ആലോചിച്ച് നോക്കിയേ കഷ്ടപ്പെടുത്തപ്പെടുന്ന അത് വിവരിക്കാൻ സമയമില്ല സമയമുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അർഹനുമല്ല എന്നെ കൊണ്ട് അതിന് കഴിയയില്ല പൊന്നു മക്കള് പീഡിപ്പിക്കപ്പെടുന്ന രംഗം ഓരോ വെടിയൊച്ച കേൾക്കുമ്പോഴും ഇതാണോ എന്റെ തലയിൽ അടുത്ത വെടിയാണോ എന്ന് ചിന്തിച്ചിട്ട് പൊന്നു മക്കള് നിൽക്കുക ഇസ്രയേലികൾ പറയുന്നു ജൂതന്മാര് പറയുന്നു ഞങ്ങൾക്കുള്ളതാണ് ഫലസ്തീൻ എന്ന് എങ്ങനാടാ നിങ്ങൾക്ക് ഉണ്ടാവുക ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40 കൊല്ലം മുമ്പ് ഇസ്മായിൽ നബിയുടെ കൈ പിടിച്ചിട്ട് കഴബുണ്ടാക്കി 40 കൊല്ലത്തിന് ഇപ്പുറം ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിയുടെ കൈ പിടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കി ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന ഇബ്രാഹിം നബിയുടെ മോൻ ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന്റെ പേര് ഹിബ്രു
ഹിബ്രു ഭാഷയിൽ ഇസ്രായേൽ എന്നാണ്. ആ ഇസ്രായേൽ എന്ന് ഹിബ്രു ഭാഷയിൽ അറബിക്ക് അതിനർത്ഥം അബ്ദുള്ള എന്നാണ്. അബ്ദുള്ളയും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഇസ്ഹാഖ് നബിയുടെ മോന്റെ പേര് യാക്കൂബ് എന്ന. ആ യാക്കൂബ് നബിക്ക് 12 മക്കള്. ആ 12 മക്കളെയും പരമ്പരയും പറയുന്നത് ബനു ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ യാക്കൂബ് നബിയുടെ പേരാണ്. ആ യാക്കൂബ് നബിയുടെ പരമ്പരയിൽ ഒരു മകന്റെ പേരിൽ പെട്ടതാണ് യഹൂദി വംശം. ആ യഹൂദികൾ ഇപ്പൊ പറയാണ് ഞങ്ങൾക്കുള്ളതാണ് ഫലസ്തീൻ എന്ന്. അതെങ്ങനാടാ? നിങ്ങളുടെ ഒക്കെ വാപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാപ്പയായ ഇസ്ഹാഖ് നബിയുടെ വാപ്പയായ ഇബ്രാഹിം നബിയുടെ മണ്ണല്ലേ അത്? അല്ലേ? ആലോചിച്ചു നോക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്തത സഹചാരികൾ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളെ പറ്റി അവര് ഫലസ്തീന്റെ മക്കൾ, ആ ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കളെ പറ്റിയിട്ട് പറയാ, ഇത് നിങ്ങളെ ഇവിടെ നിന്ന് അവസാനത്തെ ആളിനെ ഓടിച്ചിട്ട് ഇന്നിപ്പോ ഇരട്ട പൗരത്വം കൊടുക്കാൻ രണ്ട് പാസ്പോർട്ടാണ് ജൂത വെറിയന്മാർക്ക്, വംശ വെറിയന്മാർക്കുള്ളത്. എന്തിനാണ്? അവിടെ വന്നിട്ട് ഒരു ജൂത രാഷ്ട്രം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രകൃതി പോലും ഇവർക്കെതിരാകുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഹബീബ. പ്രകൃതി പോലും എതിരാകും. അവസാന നിമിഷം വരുമ്പോൾ ഈ ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ യുദ്ധം നടക്കും. ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കും. ആ സമയത്ത് ഇസ്രയേലികൾ ഓടി ഒളിച്ചിട്ട് മരത്തിന്റെയും വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ഒളിക്കും. അന്ന് പ്രകൃതി പോലും മുസ്ലിമിനെ വിളിക്കും, യാ അബുദല്ലാ, യാ മുസ്ലിം, താൽ ഖൽഫി യഹൂദിയൻ, ഫക്തുല്ലു, കൊന്നുകളയടോ, എന്റെ പുറകിലൊരു യഹൂദി ഒളിച്ചിരിക്കുക. ഈ കാണുന്ന മരങ്ങൾ, എല്ലാ മരങ്ങളും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇല്ലൽ ഗർഖദ്, ഗർഖദ് മരം ഒഴിച്ച് ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് യഹൂദികളുടെ മരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കഷ്ടപ്പെടുത്തപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾ, ആ മക്കൾക്ക് വേദനകൾ വരുമ്പോ ആ വേദനയോടൊപ്പം നമ്മൾ നിൽക്കണ്ടേ? ആ വേദനയോടൊപ്പം നമ്മൾ നിൽക്കണ്ടേ? നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ സങ്കടം വന്നാൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് സങ്കടം വന്നതുപോലെ ഞാൻ പെട്ടെന്ന് സലാം വീട്ടിയത് മരിക്കാൻ എനിക്ക് പേടിയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ ഖുബൈബ് തങ്ങളുടെ അനുയായികളാ ഇന്ന് ഫലസ്തീനിൽ പടഞ്ഞു വീഴുന്നത്. അവർക്ക് പേടിയില്ല, അവർക്ക് ഒരു ഭയവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് നമ്മളെ സർവ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തും, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും മാറ്റി നിർത്തും, ശാരീരികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും.